അസലാ വലൈക്കും എത്തക്കെണ്ണയാളെ നിങ്ങളൊക്കെ വർത്താനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ നമുക്ക് സുഖം തന്നെ കേട്ടോ അലഹദില്ലാത്ത ആയിട്ട് അങ്ങനെ പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം എല്ലാം കമൻറ്റ് കൂടെ ഒന്നറിയിച്ചാൽ മറക്കല് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് നെയ്തിയും ഒന്ന് തൊട്ട് കൊടുത്ത് കാണ്ട് ഏരിത്തന്നെ കാണുന്ന ആ ബെല്ലും ഒന്ന് തൊട്ട് കൊടുക്കാനും നിങ്ങളാരും മടിച്ചു നിൽക്കല് കേട്ടോ പിന്നെ ആൾ ഞങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്കും ഒന്ന് തൊട്ട് കൊടുക്കാനും നിങ്ങളാരും മടിച്ച് നിൽക്കല് അതേമാതിരി തന്നെ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയാനും ഇങ്ങള് മടിച്ചല്ലേ അപ്പം ഇന്നേതായാലും നമ്മൾ നല്ല ഉസാറായിങ്ങാണ്ട് ഒരു ഫ്ലാറ്റ് ബ്രെഡ് ഉണ്ടാക്കണ ആണ് ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ ചെയ്തുങ്ങാണ്ടില്ല ഒരു ബ്രെഡാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കട്ടോ അതിനു വേണ്ടി വാണ്ടി നമ്മളൊരു ഒന്നര മൈദ മൈദെടുക്കുന്നുണ്ട് ഇനി അതിക്ക് നമ്മൾ ഒരു ഒരു സ്പൂൺ സ്പൂണ് തേച്ചെടുക്കണ്ടെട്ടോ അങ്ങനെ ആ ഒരളവിൽ നമ്മളിത് ഈസ്റ്റ് എടുത്തേക്കണേ ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് പൊടിയൊക്കെ ഉപയോഗിച്ച് കൊടുക്കാമല്ലോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഇളം ചൂടോ വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ലേസം പഞ്ചാരി കലക്കി വെക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് ഉപയോഗിച്ചോ അങ്ങനെയാണ് കാട്ടൽ അപ്പം നമ്മളൈക്കൊരു മൂന്ന് സ്പൂൺ പഞ്ചാരി ഇട്ട് കൊടുത്തേക്കണേ അതിനാവശ്യത്തിനുള്ളൊരു ഉപ്പും അതിൽ ഇട്ട് കൊടുത്തു പിന്നെ ഞമ്മക്കിതീക്ക് വേണ്ടിയത് ഒരു നുള്ളു സൺഫ്ലവറിൻ്റെ ഓയിലുണ്ടെങ്കിൽ അത് പറന്ന് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂണാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം നിങ്ങളെയൊക്കെ ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിന് പകരം ബട്ടർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ബട്ടറാവുമ്പോൾ ഒന്നും കൂടി ഒരു രസം കൂടും അപ്പം നമ്മൾ ഞമ്മളെയൊക്കെ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സൺഫ്ലവറിൻ്റെ ഓയിലാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളെ മട്ടം പോലെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നിങ്ങളെയൊക്കെ അത് രണ്ടും ഇല്ലാന്ന് വെച്ചാൽ നെജ്ജൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് ഇട്ടുകൊടുത്താലും മതി കേട്ടോ ഏതായാലും പറ്റും കുഴപ്പമൊന്നുമില്ല ഇന്ന ടൗകുമ്പാട് ഇട്ടാണ്ട് ഇത് നല്ലോണം നമ്മൾ ഒന്നുകൂടെ കൂട്ടി കലമ്പി കൊടുക്കാ മൊത്തത്തിൽ എല്ലാതും നമ്മൾ ഇട്ടതൊക്കെ എല്ലായിടത്തും ആകാൻ വേണ്ടി ഇങ്ങാണ്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക അപ്പോൾ കഴിഞ്ഞാണ്ട് നമ്മൾ ഇതീക്ക് ഒരു ഒരപ്പാട്ട പാലാണ് കേട്ടോ എടുത്തു കിണുന്നത് ചൂടില്ല പാലാണ് ഇളം ചൂടാണ് കേട്ടോ പെരും ചൂട് പാടില്ല ഇളം ചൂട് പെരും ചൂടായാൽ നമ്മൾ എന്താ ഈസ്റ്റൊക്കെ പൊന്താതെയും ഇതാകാതെയൊക്കെ കേട് വന്ന് പോകും അപ്പോൾ ഇളം ചൂട് നമ്മൾ കജ്ജ് തൊട്ടാൽ പൊള്ളാൻ പാടില്ലാത്ത ആ ഒരു ചൂടിലാണ് നമുക്കിത് മേണ്ടിയത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ടീത്തെ ഫുള്ള് വെള്ളവും നമ്മളതിക്ക് പാറന്ന് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് അളക്കുമ്പോൾ കമ്മിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ പാടെ പാർന്ന് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു അളവിലാക്കിയാണ്ട് പറഞ്ഞാൽ കണക്കായി കിട്ടും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒന്ന് പരത്തി എടുക്കാൻ വേണ്ടാണ്ടാണ് അപ്പോൾ നല്ലോണം അങ്ങോട്ട് ലൂസായാണ്ട് പോകും വേണ്ട കേട്ടോ നമ്മൾ ബ്രെഡിനാവുമ്പോൾ നമുക്ക് നല്ലോണം ലൂസ് വേണമല്ലോ അപ്പോളാണ് അതിൻ്റെ ചൊഗ്ഗിനും ചേൽക്കും ആയി കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഇതാവുമ്പോൾ നമുക്ക് അത്യാവശ്യം പരത്തി എടുക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ നമ്മൾ പരത്തി എടുക്കേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു പെരും അയവ് വേണ്ട ഇന്ന് അയവില്ലായി അല്ല കേട്ടോ ഒരു എന്താ ചെറിയൊരു അയവിലാണ് നമുക്ക് വേണ്ടിയത് അപ്പോൾ അതിനനുസരിച്ച് വേണ്ടി നമ്മൾ ഒരു രണ്ട് മൂന്ന് സ്പൂണും പാട തീക്ക് പാൽ കൂട്ടിയിക്കണം കേട്ടോ ഞാൻ ആദ്യം ഒരു അരക്കപ്പാണ് എടുത്തത് അപ്പോൾ അത് അത് ചില മൈദപ്പൊടിക്കനുസരിച്ചാണ് അരക്കപ്പ് ചിലപ്പോൾ നമുക്ക് തീക്ക് പാകമാണ്ക്കാരം ചില മതി ഇതൊക്കെ ഒരു നുള്ളും പാടെ നമ്മളേക്ക് കൂട്ടി കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് സ്പൂണും പാടെ കൂട്ടിക്കൊടുത്ത് കേട്ടോ ഒരുപാടൊന്നും കൂട്ടണ്ട പിന്നെ പിന്നെ നമ്മൾ ഓരോ സ്പൂൺ ഓരോ സ്പൂൺ ഒന്ന് കൂട്ടി കൊടുത്ത് വയ്ക്കിയാൽ മതി അങ്ങനെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഇത് കുഴച്ചാണ്ട് ഈ ഒരു പരുവത്തിലാക്കിയിരിക്കണം എന്നിട്ട് നമ്മളൊരു നുള്ളു എണ്ണ എടുത്താണ്ട് ഇതിൻ്റെ മുകളിലും അതേമാതിരി തന്നെ നമ്മൾ വെക്കുന്ന പാത്രത്തിലൊക്കെ ഒന്നുകൊണ്ട് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ ഇരട്ടിയോളം ആകണ വരെ ഞമ്മൾക്ക് വെക്കാം ചിലപ്പം അത് നമുക്ക് അരമണിക്കൂറുകൊണ്ട് തന്നെ ആയിക്കിട്ടും ചൂടില്ല കാലമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആയിക്കിട്ടും നേരം മറിച്ച് നല്ല തണുപ്പത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നേരം പിടിച്ചു കേട്ടോ അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ഇതിൻ്റെ ഇരട്ടിയോളം ആകണ വരെ നമ്മൾ ഒന്നുകൊണ്ട് കാത്തു നിൽക്കുക അത് ചിലപ്പോൾ ഒരു മണിക്കൂർ പിടിച്ചും ചിലപ്പോൾ അരമണിക്കൂറെ പിടിച്ചുള്ളൂ ആ ഒരു രീതിക്കേക്കാർ നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക്കും കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അടുപ്പിലെ പാത്രമാണെങ്കിൽ അടുപ്പം കൊണ്ടൊക്കെ അടച്ചാണ്ട് നല്ലോണം കാറ്റ് കിടക്കാത്ത കുലത്തിലൊന്നുകൊണ്ട് ആക്കി വെക്കാം കേട്ടോ അങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഏകദേശം ഈ ഒരു കോലത്തിൽ അയങ്ങാണ്ട് ഇത് കിട്ടും കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ തിരട്ടിക്ക് അയങ്ങാണ്ട് വന്നിരിക്കണേ അപ്പം ഞമ്മൾ അതവിടെ മാറ്റി വെച്ചാണ്ട് അയക്കു മേണ്ടി നമുക്കൊരു ഉള്ളിൻ്റെ പകുതി മതി കിട്ടോ ഒരു വലിയുള്ളിൻ്റെ പകുതി മതി അതും അതേമാതിരി തന്നെ ഒരു രണ്ട് മൂന്നാല് ഇല്ലി നമ്മളെ മല്ലിച്ചപ്പിൻ്റെ അല്ലേ അതേമാതിരി തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാൽ ഭാഗവും അങ്ങനെ എടുത്തിരിക്കണെട്ടോ അതൊക്കെ നമുക്ക് ഇതേമാതിരി ചെറുതാക്കി ഒന്നുകൊണ്ട് അരിഞ്ഞു വെക്കാം ഈ ഇതിൻ്റെ ഉള്ളേക്കൊന്ന് ഇതാക്കി കൊടുക്കാനാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി കണ്ട കേട്ടോ നമ്മളെയൊക്കെ ഏത് പച്ചക്കറി ഉണ്ടെങ്കിലും പറ്റും അപ്പോൾ ക്യാപ്സിക്കോ സ്പ്രിങ്ങും അതേമാതിരി തന്നെ നമ്മളെ വലിയ ഉള്ളി ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല മട്ടത്തിലാണ്ട് നല്ല രസത്തിൽ കിട്ടും അപ്പോൾ ആ ഒരു പച്ചക്കറികളെ ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമല്ലതൊക്കെ എടുക്ക കേട്ടോ ആ ഒരു കൊലത്തിൽ ഞാൻ ഈയൊരു ഇതേ എടുത്തിട്ടുള്ളൂ ലേസം മല്ലിച്ചപ്പിൻ്റെ അലി ഉണ്ടെങ്കിൽ അത് പ്രത്യേക ഒരു രസം വേറെ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഉള്ളിൻ്റെ പകുതി എടുക്കണുള്ളൂ കേട്ടോ ഒക്കെപ്പാടെ നമുക്ക് വേണ്ട ചാറ്റക്കെണ്ണമാതിരി തോന വേണ്ട അപ്പൊ നമ്മള് ഈയൊരു അളവിൽ മാത്രമാണ് എടുക്കുന്നത് കേട്ടോ അത് നമ്മൾ ഇതേമാതിരി ഒന്ന് കൊത്തി അരിഞ്ഞു കൊടുക്കേച്ചത് പറ്റേ കനം കുറച്ച് കണ്ടല്ല ഒരു ചെറിയൊരു കട്ടിക്കിങ്ങനെ അത് ചതുര കട്ടാക്കിയാണ്ട് ഇതേമാതിരി ഇങ്ങോട്ട് മുറിച്ചെടുക്കുകയാണ് ചോദിച്ചിട്ടുള്ളത് അങ്ങനെ അതാണ് മാറ്റി വെക്കട്ടോ അത് നമ്മളവിടെ മാറ്റി വെച്ചിരിക്കണേ ഇനി നമ്മളെ പൊടി നമുക്കൊന്ന് എടുത്തുകാണ്ട് ഇതൊന്ന് പരത്തി എടുക്കണം അപ്പോൾ നമ്മൾ കണ്ടില്ല ഞങ്ങൾ നല്ലോണം ഇതായി വന്നിരിക്കണേ പൊന്തി വന്നിരിക്കണേ നമ്മൾ ഈ ഒരു മാവ് അപ്പോൾ ഇതേമാതിരി ഇത് നോക്കി ഇട്ട് കൊടുത്തുകാണ്ട് നമ്മളിത് ഒന്നുകൂടെ കുഴച്ചെടുക്കുക ഒരു ഒരു മിനിറ്റിൻ്റെ താഴെ ഒരുപാട് നേരം പിന്നെ അത് കുഴക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു മിനിറ്റിൻ്റെ തായമായിട്ട് കുഴച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ ഓയിൽ കൂട്ടിയത് തന്നെ അത് ഒരു പ്രത്യേക മിൻസൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിന് നമ്മൾ ഓയിൽ കൂട്ടാതും ഓയിൽ കൂട്ടിയാണ്ടൊക്കെ ഉണ്ടാക്കുക പക്ഷെ ഓയിൽ കൂട്ടിയാൽ അത് അതിൻ്റേതായിട്ടുള്ള വേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പരത്തി ഒക്കെ നമ്മൾ ലേസം ഓയിൽ കൂട്ടിയാൽ നല്ല മട്ടത്തിലായാണ്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഒരു മുറി അവിടെ വെച്ചിരിക്കണം ഒരു മുറിയിനെ കൊണ്ടാണിഞ്ഞ് നമ്മൾ എന്താ ഇത് കാട്ടണത് ഈയൊരു ഉരുള നമുക്കിത് രണ്ടെണ്ണാക്കി എടുക്കണം കേട്ടോ അങ്ങനെ നമ്മളിത് രണ്ടെണ്ണാക്കിയാണ്ട് എടുത്തേക്കണ് ഇനി ഇത് നമുക്ക് പരത്തി എടുക്കുകയാണ് വേണ്ടി മതി ഒരുപാട് വട്ടത്തിലൊന്നും പരത്തേണ്ട നമ്മളേത് പാത്രത്തിൽ അത് വെക്കണേ ഇതെന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിനനുസരിച്ചാണ്ട് നമ്മളൊന്നുകൊണ്ട് പരത്തി എടുത്താൽ മതി ഒരുപാട് പരത്തിയാണ്ട് വട്ടം കൂട്ടേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊക്കെ വലിയ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എത്ര പരക്കുന്ന് വെച്ചാൽ അത്രത്തോളം പരത്തി എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു അളവിൽ പരത്തിയിക്കണ നമ്മൾ വട്ടർ പേപ്പറൊക്കെ വെച്ചാണ്ട് നമ്മൾ ടിന്നവിടെ നേരാക്കി വച്ചേന് അപ്പോൾ അത് ഒരു കൊലത്തിൽ ഞാനാണ് നേരാക്കി വെച്ചേക്കണേ ഇനി അത് ഈ ഒരു ഇത് നമ്മൾ കൈക്കാണ്ട് ഇട്ട് കൊടുക്കട്ടോ ഇത് വല്ല ഇതേമാതിരി വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഇല്ലാത്തോടത്തൊക്കെ ഇങ്ങനെ കജ്ജോണ്ടൊന്നാണ് നീക്കി കൊടുത്താൽ അവിടക്കൊക്കെ നീണ്ടു വരുമാ ഇതേ അപ്പോൾ എളുപ്പം നീണ്ട് വരും ചിജുട്ടോ അപ്പോൾ അങ്ങനെ കാട്ടിയിരിക്കുവാണ് അപ്പോൾ ഇങ്ങനെ കാട്ടിയിട്ട് ഇനി നമ്മൾ ഇതിക്ക് ഒരു നുള്ള എന്താ തക്കാളീൻ്റെ സോസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കണ്ടട്ടോ നുള്ള പറഞ്ഞാൽ ഒരു അര അരസ്പൂണിൻ്റെയും തായെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ തോനെ വേണമെന്നൊന്നുമില്ല ഒന്നിങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി ഒരുപാട് ഏറിയാൽ അതിൻ്റെ ആ ഒരു ഒരിത് പോകും അപ്പോൾ നമുക്കിത് ചെറുങ്ങനെ ഒന്നിങ്ങനെ തൊട്ട് തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനാക്കിയിട്ട് ഇനി നമ്മളാ വെട്ടിവെച്ച പച്ചക്കറികൾ ഓരോന്നായി ഇതിമ്മ കണ്ടിട്ട് കൊടുക്കുക നമുക്ക് എല്ലാം അതേമാതിരി ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യണത് അപ്പം നമ്മൾ ഒക്കപ്പാടെ ഇട്ട് നമ്മൾ നുറുക്കിയത് മുയവനീക്ക് ഇട്ട് കൊടുക്കണില്ല നമ്മളൊരു അവിടെ മാറ്റി വെച്ചിരിക്കണല്ലോ അപ്പം അയക്കും പാടെ കണ്ടെങ്കിൽ നമ്മളത് മാറ്റി വെക്കണം ബാക്കിയില്ലതും നമുക്ക് ഇതീക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മളെല്ലാം വെച്ച് കൊടുത്തുക്കണം മല്ലിച്ചപ്പിൻ്റെ അലിയും ഉള്ളിയും അതൊക്കെ നമുക്ക് ഇതീക്ക് വേണ്ടിയത് ചീസാണ് നിങ്ങളെ കഴിക്കുക ഏത് ചീസല്ല മതി കേട്ടോ അപ്പോൾ എൻ്റെ അജിലുണ്ടായിരുന്നത് മൊസറല്ലാ ചീസാണ് അപ്പോൾ ഞാൻ അതാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഞേതാ നിങ്ങളെ കൈക്കല്ലേ നിച്ചാൽ അത് എടുത്താൽ മതി കേട്ടോ ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഒന്നും കൂടി അത് നീണ്ട് വലിഞ്ഞ് കാണാനും ചൊറുക്കാണ് അതേമാതിരി തന്നെ തിന്നാനും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ചീസ് ഇടുമ്പോൾ ഒരിക്കലും തന്നെ ഒരു പ്രത്യേക രസമായതുകൊണ്ട് എളുപ്പം തിന്നുകയും ചെയ്യേ അപ്പോൾ ഏതായാലും അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ ഇനി നമ്മൾ അതാണ് മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്ത ഞമ്മളടുത്തരുളിയും ഇതേമാതിരി ഒന്നുകൂടെ പരത്തി എടുക്കുക ഒരുപാട് വലുതാക്കി പരത്തൊന്നും വേണ്ട ആ ഒരു വട്ടത്തിനനുസരിച്ച് തന്നെ ഇതുകൊണ്ട് പരത്തിയെടുക്കാണ് ചെയ്യണത് കേട്ടോ ഇപ്പൊ നമ്മൾ ഈ ഇത് പരത്തി എടുത്തേ ഇനി നമ്മൾ ആദ്യം ആക്കി വെച്ച അതിന്റെ മോളൊക്കെ ഇതിട്ട് കൊടുക്കാൻ വേണ്ടി ഞാണ്ടാണ് അപ്പൊ നമ്മൾ ആ ഒരു പാത്രം ഇത് ഇപ്പം നമ്മൾ വല്ല ഇതാണ് എടുത്താണ്ട് അതിൻ്റെ മോൾക്ക് പതുക്കെ ഒന്നാണ് വെച്ചു കൊടുക്കുക കേട്ടോ ഇതേമാതിരി ഒന്നാണ് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ അടിയത്തെ ഭാഗം പൊന്തിച്ചാണ്ട് മോളത്തെ ഭാഗം അടീക്കാക്കിയാണ്ട് ഒന്നുകൊണ്ട് അമർത്തി കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ കാട്ടണത് മോളത്തെ ഭാഗം ഇങ്ങനെ പൊന്തിച്ചാണ്ട് അടിയത്തെ ഭാഗം ഇതേമാതിരി ഒന്നാണ് പൊന്തിച്ചാണ്ട് അതിൻ്റെ അടിക്ക് ഇങ്ങനെ തിരച്ചു വെച്ച് കൊടുക്കൂല നമ്മൾ അന്നമാതി കാട്ടിയെടുക്കുക കേട്ടോ ചീജണത് എന്നാൽ നമുക്ക് പുറഭാഗം കാണുമ്പോൾ നമുക്ക് നല്ല രസമായി കാണ്ട് നമ്മളെ ഏപ്പ് മുറിയൊന്നും കാണൂലല്ലോ മറ്റേ മോള്ക്ക് അത് ഏച്ചുവച്ചാല് ആ ഏപ്പ് ഇങ്ങനെ ചിലപ്പോ മുകളിൽ കണ്ടുകൊണ്ട് പോയി അപ്പൊ അങ്ങനെ ആകണിനിന് മണ്ടിയാണ്ട് ഇങ്ങനെ ഉള്ളേക്കാക്കണത് ഇങ്ങനങ്ങനെ ഉള്ളുക്കാക്കി കൊടുത്താൽ മതി നല്ല വൃത്തിക്കായാണ്ട് നിക്കുകയും ചെയ്യും അങ്ങനെ മൊത്തത്തിൽ നമുക്ക് എല്ലാ ഭാഗവും അതേമാതിരി ആക്കി എടുക്ക ഇപ്പൊ ഞാൻ എല്ലാ ഭാഗവും ഇങ്ങനെ ആക്കി എടുക്കണം എന്നിട്ട് ഞമ്മളത് കച്ചവടം ഒന്നും ഇങ്ങനെ അമ്പിച്ചണ്ട് പിന്നെ നമ്മളെ വിരലോണ്ട് നമുക്ക് ഇതിൻ്റെ ഓരോ കുജ്ജ് കുജ് ആക്കിയാണ്ട് കൊടുക്കണം കേട്ടോ ഇതേമാതിരി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം അവർ കാണാനൊരു ചൊറുക്കിനും വണ്ടി കാണ്ടാണെങ്കിൽ അങ്ങനെ ആക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിന് വേണ്ടിയാണ്ട് അങ്ങനെ ഒന്നുണ്ടാക്കി കൊടുക്കണം കേട്ടോ ഈ സൈഡിൽ കൂടെ അമർത്തുമ്പോൾ നമുക്ക് അടിക്ക് വെച്ച ഭാഗം മോളത്തെ ഭാഗം പാടെ നല്ലോണം ഒട്ടി കിട്ടും ചിജും അതിനും വേണ്ടി സൈഡിലൊക്കെ നല്ലോണം കാട്ടുക മുകളിലൊക്കെ പിന്നെ നമ്മൾ വല്ല ഒന്ന് കാട്ടിയാൽ മതി പിന്നെ അത് എത്ര നമ്മൾ കാട്ടിട്ടും കാര്യമില്ല നമ്മൾ പൊന്തി വരുമ്പോൾ അത് നല്ലോണം അങ്ങോട്ട് പൊന്തി വരും അപ്പോൾ പിന്നെ നമ്മൾ തടയാളൊന്നും കാണലുണ്ടാവില്ല അങ്ങനെ നമ്മൾ അതവിടെ മാറ്റി വെച്ചിരിക്കണെ ഇനി നമ്മളിതൊക്കെ പരത്തിയാണ്ട് നേരം ആകുമ്പോൾ ഇതിനോണം എന്നാണ്ട് ഇരുന്നുകാണ്ട് കുറച്ചു നേരമായി ശരിയായിക്കോളും അതാണ് അരച്ച് വെച്ചിരിക്കണട്ടോ ഞാൻ പിന്നെ നമ്മൾ അടുത്ത ഉരുളയാണ് പരത്തി എടുക്കണത് അത് നമ്മൾ ഈ ഒരു രീതിക്കല്ല ഉണ്ടാക്കണത് അത് വേറെ രീതിക്കാണ് അപ്പോൾ നമ്മൾ അത് ഇതേമാതിരി പെരത്തി എടുത്തുകാണ്ട് ഇനി നമ്മളാ ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ ക്യാപ്സിക്കത്തിൻ്റെയും ഉള്ളിൻ്റെയും അതേമാതിരി തന്നെ മല്ലിച്ചപ്പിൻ്റെ അല്ലേ ഒക്കെ നമ്മൾ ഇതേമാതിരി ദിമ കണ്ടിട്ട് കൊടുക്കുകട്ടോ ചെയ്യണത് ഇനി നമ്മൾ അതേമാതിരി തന്നെ ആ ചീസിൻ്റെ ബാക്കില്ലാട് അതിൻ്റെ മോൾ കണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അത് ഇത് പിന്നെ നമ്മൾ അതേമാതിരി പരത്തിയാണ്ടല്ല അത്ര അങ്ങോട്ട് പരത്തണമൊന്നുമില്ല ഇത് ഞാൻ എടുത്തപ്പോൾ തന്നെ ചെറിയ ഉരുളാക്കിയാണ്ട് എടുത്തീനട്ടോ ഇത് ഞാൻ ചട്ടിയിൽ ഇട്ടാണ്ട് എളുപ്പാക്കിയോ നോക്കാൻ വേണ്ടിയാണ്ട് അങ്ങനെ കാട്ടിയതാണ് അപ്പോൾ നമ്മളിത് ഇതേമാതിരി ഇങ്ങനെ കൂട്ടി കൊടുക്കുകട്ടോ ഇങ്ങനെ കൂട്ടി കൊടുത്താണ്ട് നമ്മൾ ഇതേമാതിരി നല്ലോണം അങ്ങോട്ട് കജ് അമർത്തിയാണ്ട് ഇതേമാതിരി ഉരുളാക്കിയാണ്ട് എടുക്കാൻ കേട്ടോ ചെയ്യണത് ഞാൻ ഇതൊരു ഒറ്റ ഉരുളാക്കിയാണ്ട് എടുക്കുകയാണ് ചെയ്യണത് കണ്ടിലങ്ങൾ ഈയൊരു പരുവത്തിൽ ഇതേമാതിരി ഇടാക്കി എടുക്കുകയാണ് അപ്പം നല്ലോണം അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചും ചെയ്യാമല്ലോ അപ്പം നല്ല സാറ സാറായി നമുക്ക് കിട്ടും കണ്ടിലങ്ങൾ ഈ ഒരളവിൽ നമ്മളിത് ആക്കി എടുത്ത് കേട്ടോ അപ്പം ഇങ്ങനെ ഇതിലടത്തൊക്കെ നമുക്ക് ഇതേമാതിരി കണ്ടും ഇങ്ങനെ ഉള്ളി കൊടുത്താൽ അത് ഒട്ടിപ്പൊടിച്ചും ചെയ്യും കണ്ടോ ഈ ഒരു ഒരളവിലാക്കിയാണ്ട് അതും അതേമാതിരി തന്നെ നമ്മൾ ഒന്നിട്ട് പെരത്തിയാണ്ട് കജ്ജോണ്ട് ഒന്നിങ്ങനെ കുത്തി കൊടുത്തിരിക്കണേ ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ മുട്ടൻ്റെ മഞ്ഞ ഉണ്ടല്ലോ അത് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒരു ഇതിന് നല്ലൊരു മിനിസോ എന്തൊക്കെ കിട്ടാൻ വണ്ടിങ്ങാണ്ടാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത് നമ്മൾ മറ്റേ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു അല്ലേ മുട്ടൻ്റെ മഞ്ഞ തേച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക നിറവും അതേമാതിരി തന്നെ നല്ലൊരു തെളുക്കവും ഒക്കെ നമ്മൾ ഈ ഒരു ഇതിന് അപ്പോൾ അതിന് വണ്ടിങ്ങാണ്ടാണ് നമ്മളത് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മളത് തേച്ച് കൊടുത്തിരിക്കണേ ഇനി അതിൻ്റെ മോൾക്ക് ഞാനൊരു ലേസം എള്ളുമാണി ഇട്ട് കൊടുക്കണ്ടിട്ടോ അത് ഇനി ഉണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കാണുമ്പോൾ ഒരു ചെറുക്കാണല്ലോ വെച്ചാണ്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ ഏതെങ്കിലും ഉണ്ടേനും കൊടുന്ന് വെച്ചേ അപ്പോൾ അത് കരുതി ഇട്ട് കൊടുത്തതാണ് ഇനി ഇത് ഞാൻ ഇതിലാണ് കേട്ടോ ഉണ്ടാക്കണത് ഫ്രൈ പാനിൽ അത് മറ്റേത് നമ്മൾ ബേക്ക് ചെയ്യണമാതിരി ആക്കിയാണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നാലും ഓവനിലൊന്നുമല്ല ഇത് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആകുട്ടോ മറ്റീൻ്റെ മാതിരി അല്ല മറ്റേത് നമുക്ക് ഏകദേശം ഒരമണിക്കൂർ പിടിച്ചും എന്താ അപ്പം നമ്മളത് അവിടെ തീം വെച്ചിട്ട് എന്നിട്ട് അത് അടച്ച് വെച്ചേക്കണ് അത് ഇതാവുമ്പോക്കിനി നമുക്ക് ഇതിമ്മി മുട്ടി ഇതൊക്കെ തേച്ചാണ്ട് നേരാക്കി വെക്കട്ടോ എന്നാൽ പിന്നെ ആ മാങ്ങനടുപ്പത്തേക്ക് ഇതാണ് വെച്ചാൽ മതിയല്ലോ കരുതിങ്ങാണ്ടാണ് ഇതേമാതിരി ആ മുട്ട മഞ്ഞ ഇതിമ്മിയാണ് തേച്ച് കൊടുക്കെട്ടോ ഞമ്മളതേമാതിരി തന്നെ എള്ളു മണി ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ എള്ള ഇട്ട് ഇട്ട് കൊടുത്തു നിങ്ങളെയൊക്കെ വെളുത്തുള്ളുണ്ടെങ്കിൽ അതിട്ടാലും രസം തന്നെയാണ് കേട്ടോ അങ്ങനെ അത് കിട്ടാണ്ട് ഇതാക്കിയപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു വാഗം വെന്ത് കിട്ടിക്കും അടി നല്ലവണ്ണം ആയിട്ടുണ്ടാവും പിന്നെ തോന നേരം അടി തന്നെ ആക്കിയാണ്ട് വെച്ചേക്കാൻ പറ്റില്ലേ നമ്മൾ വെക്കീണമാതിരി ആക്കിയാലും ഇത് വാഗായി അല്ല പക്ഷെ അടി അപ്പോൾക്കിന് നല്ലോണം കൊട്ടച്ചും കൊണ്ടാവും ഇപ്പോൾ പാകത്തെ ഒരു വേഗമാണ് അപ്പോൾ നമുക്ക് നല്ലതായാണ്ട് കിട്ടുകയും ചെയ്യേ അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ കാട്ടുവാണെങ്കിൽ പെട്ടെന്ന് വെന്തും കിട്ടും കിട്ടും അത് ഇങ്ങനെ കാട്ടുമ്പോൾ നമുക്ക് തോന നേരം കാത്തുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് കാര്യം വെന്ത് കിട്ടും അപ്പോൾ എളുപ്പം തന്നെ വേണം ഞമ്മളിത് മറിച്ചിടാനും ഇതാക്കാനും അപ്പോൾ ഒരു ഭാഗം മറിച്ചിട്ടിട്ട് നമുക്ക് അപ്പുറം ആയോ ഈ ഭാഗം പിന്നെ എളുപ്പമാകെയി അപ്പോൾ നമ്മൾ മറിച്ചിട്ടേക്കങ്ങനെ കണ്ടോ ഇങ്ങനെ ചുവപ്പായില്ലേ അപ്പോൾ ഒന്നും കൂടി നമുക്ക് അങ്ങോട്ട് തന്നെ ഇട്ട് കൊടുക്കട്ടോ ഇത്രയാൽ പോരെ ഒന്നും കൂടി ഉണ്ടാകണമല്ലോ അത് കരുതികണ്ട് ഒന്നും കൂടി മറിച്ചിട്ട് അങ്ങനെ നമ്മൾ മറിച്ചിട്ട് ഇതൊക്കെ വെന്താണ്ട് ഞാൻ മുറിച്ചാൽ വേണ്ടിയാണ്ട് സീറ്റിൻ്റെ ചോട്ട് കായിട്ടോ അത് ഞാൻ ശ്രദ്ധിച്ചതും ഇല്ല നീലക്കളറി നമ്മൾ സീറ്റ് ഇട്ടിരിക്കണെ മയത്ത് ഇതാകാതെക്കാൻ വേണ്ടിയാണ്ട് അപ്പൊ അതിന്റെ ചുവട്ടിലായത് ഞാൻ ശ്രദ്ധിച്ചതും പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് നീലക്കളർ കണ്ടത് അപ്പൊ കൊഴപ്പില്ല ഏതായാലും നല്ല സാറായിട്ടന്നെ കിട്ടീനീട്ടോ നല്ല ചൊർക്കായിക്കണേ ഈ നീലന്റെ ചോട്ടിലാവുമ്പോ ഇതിന്റെ ആ ചൊർക്കൊണ്ട് കണ്ണ് കാണാൻ കജണില്ലല്ലേ അപ്പോൾ ആ ഒരു ഇത് നമ്മള് പാനില് പൊരിച്ചത് നമുക്ക് ഇതേമാതിരി ആണ് കേട്ടോ കിട്ടുക കണ്ടില്ലേ കണ്ടിലങ്ങൾ നല്ല രസമാണ് തിന്നാനും തന്നെ നല്ല രസം ഇങ്ങാണ്ട് തന്നെ കിട്ടും പെട്ടെന്ന് തന്നെ ഡായി കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മളാ പാന അവിടെ നിന്നാണ് മാറ്റി ഇങ്ങാണ്ട് ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ ചെമ്പ് വെച്ചിട്ട് അതിൽ നമ്മൾ ഈ സ്റ്റാൻഡും ഇറക്കി വെക്കുന്നുണ്ട് ഇനി അയ്മൊക്കെ നമ്മളാ ഒക്ക സേരിയാക്കി വെച്ചിട്ടണല്ലോ നമ്മളെ അത് അത് നമുക്ക് ഇതിന്റെ മോൾ കണ് വെച്ചു കൊടുക്കട്ടോ ഇപ്പൊ കണ്ടല്ലോ ഇത് നമ്മൾ മോൾ കണ് കയറ്റി വെച്ചിരിക്കണെ ഇനി നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് നോക്കിയാൽ മതി അരമണിക്കൂർ വെച്ചുമ്പോക്കിനെ ആകും ഏകദേശം എന്താ നമ്മൾ നല്ല കട്ടിക്കൊന്നല്ല ഉണ്ടാക്കിയിരിക്കണത് പരത്തിങ്ങാണ്ടല്ലേ ഇപ്പോൾ കണ്ടങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഒരു കോലത്തിൽ ഇടിക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുജിട്ടിട്ടൊന്നും കാര്യമില്ലാതെ നല്ലോണം ഇങ്ങനെ പൊന്തി വരും പിന്നെ ഇതെന്താണെന്നോ രണ്ട് ഇതളാകൊണ്ട് ഇത് പൊള്ളച്ച് വന്നതാണ് കേട്ടോ ഉള്ളിൽ നല്ലോണം എയർ കുടുങ്ങിയാണ്ട് പൊള്ളച്ച് വന്നതാണ് അത് നമ്മൾ തിജ് തിജ്ജോഫാക്കണോട് കൂടി താന്ന അങ്ങനെ അടുപ്പ് പോകും കേട്ടോ കണ്ടിലങ്ങൾ ഇതേമാതിരി അവിടെ പോകും നല്ല പുളിപൊളും ആന നല്ലോണം വെന്ത് നല്ല സാറായി ചെയ്ത് കണ്ട്ടോ കണ്ടങ്ങൾ ഇങ്ങനെ പുളിപൊളും ആനട ആയതുകൊണ്ട് അടുത്ത് പോകും ഇങ്ങനെ ആകുമ്പോൾ തന്നെ കാണാൻ വേറൊരു ചുറുക്കാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മൾ ഈ വീഡിയോ ഇത്രയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊണ്ട് കരുതണ്ടിട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളാ ലൈക്കും ഒന്ന് തൊട്ട് കൊടുക്കാൻ മടിച്ചല്ലേ ആദ്യമായിട്ട് കണ്ണ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിച്ചല്ലേ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എടുക്കാൻ സുഖത്തിന് വേണ്ടിയാണ്ടാണ് ഇങ്ങനെ വെക്കണത് കേട്ടോ ബട്ടർ പേപ്പറിൽ നിന്നാൽ നമുക്ക് എളുപ്പം എടുക്കാൻ കിട്ടും ഏത് ചൂടാണെങ്കിൽ മറ്റേ നമ്മളത് തണുക്കാനും മാറാനും ഒക്കെ നിൽക്കണം അപ്പം ഈ ചീസൊക്കെ ഇട്ടാണ്ടാകുമ്പോൾ ഏകദേശം നമ്മളൊരു ഇളം ചൂടിൽ വേണം ഇത് മുറിച്ചാൽ അപ്പോഴാണ് അതിൻ്റേതായിട്ടുള്ളൊരു രസം നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ കണ്ടങ്ങൾ ഈയൊരു അളവിൽ നമുക്കിത് കിട്ടി നല്ല പതുപദാനം ഇക്കണം കേട്ടോ ചുറ്റു ആകും അതേമാതിന് അടി നമുക്ക് കരിഞ്ഞാണ്ടൊന്നല്ല നല്ല വൃത്തിക്ക് കണ്ടോ ഈ ഒരു അളവിൽ തന്നെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ ഉറപ്പാണ് അപ്പോൾ ഏതായാലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാട്ടിത്തരാം കേട്ടോ മുറിച്ചുമ്പോൾ നമുക്കിത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ നമ്മൾ ആ ചീസിൻ്റെ ഇതും ഒക്കെ ഉണ്ടായതുകൊണ്ട് നീണ്ട നല്ല രസം തന്നെ കിട്ടും പിന്നെ നമുക്ക് തോന ചീസ് ഉണ്ടെങ്കിൽ തോന ചീസ് ഇട്ട് കൊടുക്കട്ടോ അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു സാധനം രസം കൂടും ചെയ്യും അതേമാതിരി സ്പ്രിങ് ഇതിലേക്ക് നമുക്കതും ഇതേ കൂട്ടിക്കൊടുക്കട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുത്താണ്ട് ഇതേമാതിരി ഉണ്ടാക്കിയാൽ കുട്ടികൾക്കും തന്നെ നല്ല രസമാണ് തിന്നാൻ ഇനി നമുക്ക് ഇറച്ചിയോ കോഴിയോ അല്ലെങ്കിൽ ഏതുണ്ടെങ്കിലും അതും ഇതിൽക്ക് കൂട്ടി കൊടുക്കേണ്ടവർക്ക് കൂട്ടി കൊടുക്കട്ടെ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയേക്കൊന്ന് കരുതിണ്ട് ആരും ലൈക്ക് അടിച്ചാൽ മറക്കലേം ഇനിയും നമ്മൾ നല്ല വീഡിയോറ്റും വരും അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും